ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡൈപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് അൻ്റാർട്ടിക് ആവാർച്ചമാർ നമ്മൾ പുതിയ ഗെയിമുകൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേക്ക് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം സോ ഇന്ന് നമ്മൾ ഒരു ഗുഹയിലെ ഒരു ഗുഹയൊന്നുമില്ല നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന എല്ലാ ഗുഹയിലും കയറി അങ്ങ് നിരങ്ങാൻ പോവാണ് ഓരോ ഗുഹയും നമ്മൾ ചിക്കി മാന്തി പെറുക്കി അതിലത്തെ എല്ലാം നമ്മൾ എടുക്കുന്നതാണ് ഊറ്റിയെടുക്കുന്നതാണ് ഈ പശു വെറുതെ ഒച്ചപ്പാടുണ്ട് ഇങ്ങനത്തെ ക്യാമറ ആയിട്ട് നമുക്ക് ആ പശുവിനെ കൊണ്ട് കൊല്ലാൻ പറ്റുന്നില്ല സോ ഞാൻ കുറച്ച് സൈഡിലോട്ട് മാറുന്നുണ്ട് ആ സോ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്നത്തെ ഗുഹയെ കയറിയിട്ട് നമ്മുടെ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഊറ്റിയെടുക്കും കം അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഒരു ഷീൽഡാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കാര്യം ചെയ്യാം ഷീൽഡ് ഉണ്ടാക്കാൻ പോവാം അതിനുവേണ്ടി ഞാൻ കുറേ അയൺ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് അല്ല ഓർ അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ അതെടുക്കാൻ പോവാം അപ്പോൾ കാശ് നമ്മുടെ ഈ ഗെയിം പ്ലേ കണ്ട് പലരും ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ഓ മൈ ഗോഡ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാട്ടം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കോവിഡ് സ്റ്റോണൊക്കെ എങ്ങനെയാണ് കിട്ടുകയെന്ന് അപ്പോൾ കായ്സ് അതിനൊരു പിക്കാക്സ് എന്ന് പറഞ്ഞ സാധനം വേണം സോ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ പിക്കാക്സ് അപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ പിക്കാസ് എന്ന് വിളിക്കും ഇനി മറ്റേ മൈൻക്രാഫ്റ്റ് ഇംഗ്ലീഷുകാരൊക്കെയാണെങ്കിൽ പക്ഷെ ഞാൻ ഇതിന് വിളിക്കുന്നത് പിസ്കാസ്ക് എന്നാണ് സോ പിക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് പറയാം അതായത് ആദ്യം നമുക്ക് ഒരു മൂന്ന് അയണിങ്കോട്ടും രണ്ട് വടിയാണ് വേണ്ടത് അപ്പോൾ നൈസായിട്ട് എന്ത് ചെയ്യാം കഴിച്ച അയണോറ് വേണം ഈ അയണോർ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നമ്മൾ ഏതെങ്കിലും ചെറിയൊരു കേവലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അയണോർ കിട്ടും അല്ലെങ്കിൽ വെറുതെ കിടക്കുന്നുണ്ടാവും ഈ പറഞ്ഞിടയിലൊക്കെ നൈസായിട്ട് കുറച്ചൊന്നും കിടക്കുന്ന കാണാം അത്ര റേറെ ഒന്നും സോ അപ്പോൾ നമ്മളൊരു കേവ് മാന്താൻ പോകുമ്പോൾ നമ്മുടെ എന്തായാലും ഒരു പിക്കാസും ഒരു ഷീൽഡും വേണം ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേവിൻ്റെ ഉള്ളിൽ നിറയെ സോംബീസ് ആയിരിക്കും അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി നമുക്ക് മറ്റേ ഇത് വേണം ഷീൽഡ് വേണം ഷീൽഡും മറ്റേ ഇത് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ അയണിങ്ങോട്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റും സോ സൊ അയനിങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇതാണ് അയണോർ അയണോർ നമ്മൾ പിക്കാസ് വെച്ച് കളക്ട് ചെയ്തിട്ട് അത് മറ്റേ ഫർണേസ് കൊണ്ടുപോയിട്ട് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഉടൻ പ്ലാങ്കോ അല്ലെങ്കിൽ കോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അയനിങ്ങോട്ടായിട്ട് കിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഷീൽഡും മറ്റേ കവറൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഉണ്ടാക്കണേ പക്ഷേ ഇവിടെ സെക്കൻഡ് ഈ ഡോറിൻ്റെ ഡോർ ഒന്നും പൊളിച്ച് പൊടിച്ച് കളഞ്ഞാലൊന്നൊന്നുണ്ട് ആൻ ഈ വൃത്തികെട്ട സോബീസ് എൻ്റെ വീട്ടിൽ വന്ന് അഴിഞ്ഞാടുന്ന സുഹൃത്തുക്കളെ ഞാൻ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ തണ്ടാൻ പോകുമ്പോൾ ഇവന്മാർ വന്ന് എൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കണ് അതെന്താണ് അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ ദീവനക്കാഴ്ച ഇവിടെ ക്യാരറ്റൊക്കെ വിളഞ്ഞു നിൽപ്പുണ്ട് എല്ലാം വെട്ടിയെടുക്കാം കേവിൻ്റെ ഉള്ളിൽ പോവല്ലേ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ സോംബീസിനെ കണ്ടാണ് സോംബീസിനെ ഒത്തിരി കൊടുക്കുക കൊഴിച്ച് കൊഴിച്ച് തളർന്നു പോകുമ്പോൾ നമുക്ക് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് കായ്സ് സോ എൻ്റെ എൻ്റെ അതായത് ഇവിടെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നു അയ്യോ നമ്മൾ കുറേ മുന്നോട്ട് വന്ന് നിങ്ങൾ കുറേ ദൂരം മുന്നോട്ട് പോയി മിസ്റ്റർ എവിടെ ഇവിടെ ഒന്നും അല്ല ഇതേ കായ്സ് ഒരു ട്രേഡർ ഓക്കെ അതാ അതാ അതേ കിടക്കണം കായ്സ് നമ്മുടെ ഗുഹ ഞാൻ അവിടെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഇത്തിരി ടോർച്ചൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അയ്യോ ഇതിപ്പോ ആകെ സീനാണല്ലോ ഓയിസ് നമുക്ക് ഇനി പിസ്കാസ്ക ഒക്കെ വെച്ചിട്ട് ഇനി മുറിച്ചോണ്ട് നമുക്ക് പോവാം ടണ്ടട ഇതാ കാശ് തിളങ്ങി നിൽക്കുന്നു നമ്മുടെ ഗുഹ വാവ് നമ്മൾ കൊയ്ച്ച് കൊയ്ച്ച് കൊയിച്ച് എല്ലാം കൊഴിച്ചുകൊണ്ട് എടുക്കാൻ പോവാണ് കൈശ എനിക്ക് ഈ ഗുഹ കഴിഞ്ഞു എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഇതിന്റെ എൻഡിങ് ആയി എന്ന് തോന്നുന്നു കടന്ന പോലെ ഗുഹയൊന്നുമല്ല വെറുതെ ഒരു ജസ്റ്റ് തിരി ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കുന്നു ആ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം കഴിച്ചു ഞാൻ നമ്മുടെ വില്ലേജിന്റെ കുറെ അപ്പുറത്ത് വേറൊരു ഗുഹ ഉണ്ടിരുന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കുറച്ചുപോലുള്ള ഒരു പത്ത് കിലോമീറ്റർ നടന്ന സാധനം എത്തും എവിടെ കഴിച്ചത് എന്തോ ദൂര സോ നമ്മൾ നടന്ന് നടന്ന് ഒരു ഗുഹ നമ്മുടെ ഗുഹ കണ്ടുപിടിച്ച സുഹൃത്തുക്കളെ സോ നമ്മൾ ആ ഗുഹ കുഴിച്ച് 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 പോകും നോക്കിയോ കഴിച്ചു നമ്മൾ വഞ്ചിത കുഞ്ചിതരായിരിക്കുന്നു ഇവന്മാരെ നമ്മളെ പറ്റിത്തി ഇവിടെ ഗുഹയൊന്നുമില്ല ഇവിടെ ആകെ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ നമ്മളെ ഗുഹ പോലെ തോന്നിക്കുന്ന ഒരു പ്രത്യേകതര ഓട്ടയാണിത് ഇതിനകത്ത് ഒരു തേങ്ങാ ഇല്ല

എൻ്റെ മോനെ കായ്സ് അവനാണെങ്കിൽ അവനെ എൻ്റെ അമ്പായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോയി അടിക്കാനും പറ്റില്ല ഷീൽഡ് വെച്ച് അടിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നമുക്കിട്ട് അടിക്കും ഇവൻ്റെ ഇതിന് മാത്രം എത്ര അമ്പാണ് കൈസ് ഇവൻ്റെ കയ്യിലിരിക്കണേ ആ നമുക്ക് എന്തായാലും നമുക്ക് പോയി കിടന്നാം വിശ്രമിക്കാം ഇന്ന് കൊഴിച്ച് കൊഴിച്ച് ഭയങ്കര വെയ്യാതായി കായ്സ് അപ്പോൾ ഗുഡ് നൈറ്റ് അയ്യോ ഹെൽത്ത് കുറവാണ് കൈസ് അപ്പോൾ രണ്ട് ക്യാരറ്റും കൂടി വെട്ട് വിഴുങ്ങിയിട്ട് കിടക്കാം ഓക്കെ അപ്പം ഇപ്പം ശരിക്കും ഗുഡ് നൈറ്റ് ഗൈസ് അയ്യോ കിടക്കാൻ പറ്റുന്നില്ലേ കൈസ് ആ ഓക്കെ റെഡി ആയി സോ നമ്മൾ കൊച്ചു കൊളുപ്പം കാലത്ത് ഇവ തന്നെ നമ്മുടെ ഗുഹമാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഒരു നെതർ പോർട്ടൽ പൊട്ടിക്കിടപ്പാണ് നമുക്ക് പോയി നോക്കാം ശരി എൻ്റെ മോണെ കൈസ് ഈ നെതർ എന്താണ് കഴിച്ച സാധനം എനിക്കത് അറിഞ്ഞില്ല പക്ഷേ പോർട്ടൽ ഉണ്ടാക്കാനൊക്കെ അറിയാം ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല നമുക്ക് പോയി നോക്കാം കഴിസ് നമ്മൾ ഇന്ന് എന്തായാലും പോയി ഇന്നല്ല നമുക്ക് പറ്റുന്ന പോലെ പോയി നോക്കാം അതിന് നമുക്ക് മറ്റേ ഡയമണ്ട് ബിക്കാക്സ് ഒക്കെ വേണം എന്നാൽ ഇതൊക്കെ എടുക്കാൻ പറ്റും ജെസ്റ്റിനകത്ത് നമുക്ക് ഒരു ഒപ്സീഡിയൻ രണ്ട് ഒപ്സീഡിയൻ മൂന്ന് ഒപ്സീഡിയൻ പിന്നെ ഇതെന്താ കൈ സ്ലെഡൂൽ കുടിക്കുന്ന മുന്തിരി വല്ല ഇവിടെ വേറെന്തോ സാധനം ഉണ്ട് നോക്കട്ടെ ഗോൾഡ് നുഗറ്റ് ഗോൾഡിൻ്റെ ആണ് പിന്നെ ഗോൾഡെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് അടിച്ച് മാറ്റി ഗായ് അപ്പഴേക്കും നട്ടപ്പാരി നട്ടപ്പാതിരെ ഒടുക്കത്ത മഴ ഇടിയും മിന്നലുമൊക്കെ ആകെ സീനായി കുളമായി ഞാനിപ്പോൾ രണ്ട് കുഴി ഒഴിച്ച് അതിനകത്ത് ഇരിപ്പാണ് ഇവിടുത്തെ ടോർച്ചും കത്തിച്ച് വെച്ചിട്ട് വെളുപ്പ് വെളുപ്പം കാലം നോക്കിയിരിക്കുകയാണ് ഞാൻ സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ പാട്ടിന് പോയി കായ് മൂപ്പര കാണുന്നതന്നെ അല്ല അല്ലെ പൊന്ന് സൂര്യ ഒന്ന് വാ ഈ കുഴിയിലിരുന്ന് അടുത്ത് കാശ്സ് എനിക്ക് തോന്നാൻ നേരം വെളുത്തുന്ന് തോന്നുന്നു യെസ് വെളുത്ത് വെളുത്ത് കായ്സ് വൈറ്റ് വാഷ് അടിച്ച ചുമര വെളുത്ത് കായ് സൂര്യൻ നാട് വിട്ട് ആകെ നട്ടപ്പാതിൽ തന്നെ ഇപ്പോഴും അത് ഉടുക്കത്ത മഴ ഓഹ് കായ് നമ്മളാ ഗുഹേൻ്റെ അത്ത് വെറുതെ ചുമ്മാ ഒരു പത്ത് വർഷം കാറ്റും മേളിച്ച കൊണ്ടിരുന്ന് വെറുതെ അയ്യോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ സുഹൃത്തുക്കളെ മൊത്തം ഇരുട്ട് പിന്നെ പുറത്താണെങ്കിൽ ഫുള്ള് ജോംബി പിന്നെ എൻ്റെ ഉള്ളിൽ തന്നെ കുത്തിയിരുന്ന് നേരം വെളുത്ത് അവസാനം പുറത്തോട്ടിറങ്ങി ഇന്നാണെ കുഴിയൊന്നും കാണുന്നുമില്ല നമുക്കൊന്ന് തുറക്കാൻ ഇപ്പോൾ ഒരു മരം പോലും ഇല്ലാത്ത മരുഭൂമി കൂടെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് കായൊരു ലൈക്ക് പോലും കിട്ടുക നിങ്ങൾ ലൈക്ക് അടിച്ചായിരുന്നോ സോ വീഡിയോ കാണുന്നതിടക്കൂടെ നൈസായിരുന്ന ലൈക്കും കൂടി അടിക്കുക അയ്യോ രാത്രിയായി കായ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ രാത്രിയായി പോവാ ഞാനാണെങ്കിലൊന്നും ശ്രദ്ധിച്ചില്ല നേരത്തെ നല്ല ക്ലിയർ ആയിരുന്നു ആൻഡ് ഓ മൈ ഗോഡ് ആ ഗുഹയ്ക്കകത്ത് എന്തോ ഒരു വൃത്തിയിട്ട ജീവി എന്തോ ഒരു സുനാപ്ലി അതിൻ്റെ ഉടുക്കൂടെ ഓടിയങ്ങ് പോയി ഞാൻ ചിന്നിച്ചതറിപ്പോകുന്ന കണ്ടാണ് ഞാൻ എന്തായാലും കുഴിയൊക്കെ അടയ്ക്കട്ടെ സോ അറ്റ്ലാസ്റ്റ് നമ്മൾ നമ്മളെ വീട്ടിലിട്ടി പക്ഷേ നമ്മുടെ ക്രീപ്പർ എന്നെ കണ്ട് സന്തോഷത്തിൽ ഒന്നൊന്ന് കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ വീടൊക്കെ പൊളിഞ്ഞുപോയി സോ ഇതാണ് കഴിച്ചത് നമുക്ക് കിട്ടിയൊരു ഗമനീയ ശേഖരം കുറേ മറ്റേ ഒരു മൂന്ന് ഒബ്സീഡിയും കിട്ടി കുറച്ച് ഫ്ലിൻ്റ് കിട്ടി പിന്നെ മറ്റേ ഇരുമ്പ് കിട്ടി അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വേഗം കിടന്ന് തുടങ്ങാം വാതിലൊക്കെ അടത്തുറങ്ങാ കഴിച്ച് ഇല്ലെങ്കിൽ ഉമാർ കയറി നമ്മൾ കാശ് ഞാനിങ്ങനെ മൈൻഡ് ചെയ്ത് മൈൻഡ് ചെയ്ത് ഹാരം കയറി അവസാനം നമുക്കൊരു ഡയമണ്ട് കിട്ടി കഴിച്ച് കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ കിട്ടി പിന്നെ അതുവച്ച് ഞാൻ ഒരു പിക്സ് ഉണ്ടാക്കി സോ നമ്മളിനി നേത്ര പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ സോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം ഫ്ലിൻ്റ് വേണം ഫ്ലിൻ്റ് സ്റ്റീലുണ്ടെങ്കിൽ ഈ നെതർ പോർട്ടലങ്ങോട്ട് കത്തിച്ച് വിടാൻ പറ്റൂ ഓക്കെ നമ്മൾ നെതർ പോർട്ടൽ കത്തിക്കാനുള്ള സമയമായി സുഹൃത്തുക്കളായി സോ ഭൂമി തന്നെ നമ്മളൊന്ന് ചിക്കിപ്പറിക്കേണ്ടി നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴേക്കും രാവിലെയും രാത്രിക്കാവും അങ്ങനത്തെ നമ്മൾ നെതറിലേക്ക് വലിയൊരു വാതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണ് ഓ അൺഫിലീവബിൾ കൈസ് നമ്മൾ കത്തിക്കാൻ പോകുന്നു ആ ഹാദിപ്പിൻ ആർമാതി പിൻ സോ കായ് അപ്പോൾ ഈ നെദറിനകത്ത് എങ്ങനെയാണ് പോകേണ്ടതെന്ന് മാത്രമേ എനിക്കറിയില്ലൂ പക്ഷേ നെതറിൻ്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ നിങ്ങൾ ചറാ പുറക്കമെൻറ്റ് ചെയ്യുക കായ്സ് നിങ്ങൾക്ക് ആ നെതറിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും താഴെ കമൻ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് നെതറിലോട്ട് പോകാം നെതറിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഉപദ്രവിച്ച ആനന്ദം കണ്ടെത്താം കാശ് ആൾക്കാർ കുളു മണാലിയിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ നെതറിലേക്ക് ട്രിപ്പ് പോകും ക്യൈസ് സോ ഈ ഒരു മിനിമം ടൂർ പാക്കേജാണ് ഞാൻ എന്തൊക്കെ തേങ്ങയാണ് കായ്സ് പറയണേ കാശ് നമ്മൾ കുഴിച്ചു കുഴിച്ചു വന്നപ്പോൾ നമ്മൾ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഓഹ് ഞാൻ ആ ഗുഹയിൽ നിന്ന് ചെയ്തത് എന്ത് കണ്ടാലും ഞെട്ടും കൈസ് ഓക്കെ ഇതിനകത്ത് വേറെന്തൊരു വൃത്തി ഒരു ഒരു വൃത്തിയായിട്ടൊരു കല്ലി വൃത്തിയായിട്ടല്ല അത്യാവശ്യം തിളക്കൊക്കെ ഉള്ളൊരു അടിപൊളി കല്ലി ഇതെന്താണെന്ന് നോക്ക് കയറി ഗൈസ് ഇത് ഇത് കുറേ ഉണ്ട് കിട്ടോ ഇതെന്താ നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്തായാലും ഇത് പൊട്ടിച്ചാൽ കിട്ടും ഓ മൈ ഖസ് ഇതിനകത്ത് മുഴുവൻ ആ സാധനമാണ് കേട്ടോ അതെന്താ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അതിനകത്ത് ഈ വീണ വീണാൽ ചത്തുപോകുന്നുണ്ടോ ഇതാണ് പോലെ നിൽക്കുന്നുണ്ട് അവസാനം കൊണ്ട് മുള്ളുകൊണ്ട് ചത്തുപോകുന്നുണ്ടോ ഓ ഗായ്സ് ഇതാണ് എന്തോ ഒരു എന്തോ ഒരു ഒരു പേരുണ്ട് ഇതിന് ആൻഡ് ഇത് വെച്ച് നമുക്ക് മറ്റേ സ്പൈ ഗ്ലാസ് ഉണ്ട് നമുക്ക് നമുക്കിങ്ങനെ സ്കോപ്പ് ഇട്ട് നോക്കണൊരു പരിപാടി ഉണ്ട് ഈ മൈൻക്രാഫ്റ്റിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടേ പിന്നെ യൂട്യൂബ് വീഡിയോസിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് അപ്പം ഇനി നമുക്ക് സ്കോപ്പ് ഇട്ട് നോക്കാം ഗൈസ് സോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഗൈസ് നമ്മുടെ പൽവാൽദേവൻ്റെ കയ്യിലിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ജൂം ചെയ്ത് നോക്കണ സാധനം ബൈനക്കുളറിൻ്റെ പണ്ടത്തെ സാധനം അതാണ് നമ്മളെന്താ കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ ഇങ്ങോട്ടും മറ്റേ എന്തോ ഒരു സാധനമുണ്ട് ആ നീല കല്ലുമാണ് വേണ്ടത് അതിനൊന്നും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മറ്റു സാധനം കിട്ടും സ്പൈ ഗ്ലാസ് കിട്ടും ദോ ഗായ്സ് തിളങ്ങി നിൽക്കുന്നത് സ്പൈ ഗ്ലാസ് ആണ് ഇതിന് നമുക്ക് ഇതിനെ സ്കോപ്പ് കളിക്കാം പക്ഷെ സ്കോപ്പ് ഈ നമ്മുടെ സ്പൈ ഗ്ലാസ് നമ്മുടെ കൈ കിട്ടി ഇനി നമുക്ക് സ്കോപ്പ് ചെയ്ത് കളിക്കാം യോ യോ ഇതിന് ചുമ്മാ ഞെക്കി പിടിച്ചാൽ മതി തോന്നുന്നു ആ ദോ ഗൈസ് ആടിപൊളി ഇതേ കിടക്കണേ എൻ്റെ മന ഐസപ്പോൾ എനിക്ക് ഒരു ഒരു ടു എക്സ് സ്കോപ്പാണ് കേട്ടോ ഇതിൽ വരുന്നത് വലിയ ഫോർ എക്സ് ഒന്നും വരുന്നില്ല ടു എക്സ് സ്കോപ്പാണ് ഇതിൽ കിട്ടുന്നത് നമുക്ക് ദോ ഗായ്സ് ഒരു ക്രീപ്പർ പോകുന്നു നമുക്ക് ക്രീപ്പറിനെ വായി നോക്കാം ഓ മൈ ഗോഡ് ക്രീപ്പറിനെ കാണാൻ എന്തൊരു ചന്തമാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വില്ലേജൊക്കെ വിട്ട് ജോംബീസ് കുളിക്കാൻ കാണാൻ കുളിക്കുന്നത് കാണാൻ വേണ്ടി കുളിസിയും കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ നോക്കുമ്പോൾ ദോ ദൂരെ അവിടെ ഒരു വില്ലേജ് കൈസ് ഓ മൈ ഗോഡ് ഞാൻ ഞാനൊന്നും നോക്കില്ല ആ വില്ലേജിലോട്ടങ്ങ് വെച്ച് പിടിപ്പിച്ച് കേട്ടാ ഇത് ഇത് എന്ത് വില്ലേജാന്ന് എനിക്ക് മനസ്സിലായില്ല അയ്യോ நாம 얘தோ வில்லேஜ் குழி போய் விடுနေ. देव مني இது ਨੂੰ பொறுතරங்கனவல்ல. ஆமா. ஒரு விதத்தில குழி ਨੂੰ பொறுතරंगी. 얘는 இவன் எനിക്ക് ஓന്നെ. ஏதோ ஒரு என்னடா வரைய மாட்டே ஃபார்மர்ஸா தோணுது. কারণ அவਰੇ டு மாட்டே பிரெட் உண்டு. மூணு பிரெட் உண்டு. பின்ன மேப் அ கண்டு வரடுத்து பேப்பர் உண்டு. a few moments later. गाइस நம்ம வில்லேஜர்ஸ் เนี่ย கூட்டிட்டு அவレ बेड முன்னாடி பிரெட் வரை நம்ம அடிச்சி மாட்டி. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയണില്ല നമ്മുടെ വില്ലേജിലോട്ട് അയ്യോ സുഹൃത്തുക്കളെ രാത്രിയായി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മറ്റേ നാടും കാണുന്നില്ല വീട്ടുകാരെയും കാണുന്നില്ല ആരെയും കാണുന്നില്ല ഞാൻ ഈ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി ഗായ്സ് ദൂരെ എന്തോ ഒരു വെളിച്ചം സോ ഞാൻ ഒരു കാര്യം ചെയ്തു ഗായ്സ് ഇവിടെ നമ്മൾ ബെഡ് ബെഡിട്ട് മറ്റേ വില്ലേജേസിൻ്റെ അടിച്ചു മാറ്റിയ ഇട്ട് ഇനി നമുക്ക് രാവിലെ ആയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ടേക്ക് സോ അതൊരു മരുഭൂമിക്കകത്തുള്ള വില്ലേജായിരുന്നു നമ്മൾ അവിടെ കയറി കുറേ നിറങ്ങി കൈസ് അവർ ചയിച്ചു കൈസ് ഇവരുടെ അടുത്തൊരു ചെസ്റ്റ് പോലുമില്ല മര്യക്കുള്ള പിന്നെ ചെസ്റ്റിലാണെങ്കിൽ കുറെ മണൽ സാൻഡൊക്കെ നിറച്ച് വെച്ചേക്കുന്നത് മാര് ഫുൾ ഉടായിപ്പാണ് ഉഫ് നമ്മളെക്കാളും വലിയ ഉടായി പോയി എന്തുടേ വലിയ ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഓ മൈ ഗോഡ് നമ്മളൊരു ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിച്ച് മരുഭൂമി അമ്പലം ഇതേ കിടക്കണം നീണ്ടെന്ന് വർന്ന് ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല നമുക്ക് അങ്ങനെ തപ്പി നോക്കാം ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും